ബിസിനസ് ഓർഗനൈസേഷൻ പലതരത്തിലുള്ള അസെറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതായത് പല അസെറ്റ്സ് അവർ വാങ്ങിയിട്ടിട്ടോ പിന്നെ ഒരുപാട് റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോ ഇതൊക്കെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് സെയിൽസ് കൂട്ടാൻ പറ്റും. അപ്പൊ സെയിൽസ് കൂടിയാലോ പ്രോഫിറ്റും കൂടും. അപ്പോ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് ഈ അസെറ്റ്സ് യൂസ് ചെയ്യുന്നതെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഷ്യോസിന്റെ പേരാണ് എഫിഷ്യൻസി റേഷ്യോസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി റേഷ്യോസ്. അതായത് അസെറ്റ്സ് എത്രത്തോളം സ്പീഡിൽ സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടിയാണ് ഈ റേഷ്യോസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ടേൺ ഓവർ റേഷ്യോസ് എന്ന് പറയും. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പലതരത്തിലുള്ള ടേൺ ഓവർ റേഷ്യോസ് ആണ്. നമസ്കാരം, ഞാൻ ദർശന. എല്ലാവർക്കും ലേണേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വൺ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. അതായത് ഇൻവെന്ററിയെ ടേൺ ഓവർ ആക്കാൻ വേണ്ടി വരുന്ന ആ ഒരു സ്പീഡ്, അതാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. അപ്പൊ സ്റ്റോക്കിനെ സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സ്പീഡാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി. അപ്പോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചില ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്കിവിടെ സെയിൽസും എടുക്കാം. അപ്പോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ഇനി ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി ഡിവൈഡ് ബൈ ടു, രണ്ടിന്റെയും ആവറേജ്. ഇനി ആവറേജ് ഇൻവെന്ററി തന്നിട്ടില്ല, ക്ലോസിംഗ് ഇൻവെന്ററി മാത്രമേ തന്നിട്ടുള്ളൂ വെച്ചാൽ ക്ലോസിംഗ് ഇൻവെന്ററി എടുത്താൽ മതി. ഇനി ഇൻവെന്ററിയെ നമ്മൾ ടേൺ ഓവർ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു സ്പീഡ് നമ്മളിവിടെ മെഷർ ചെയ്തുല്ലോ. ഇനി അതിനുവേണ്ടി വരുന്ന ആ ഒരു ടൈം ഗ്യാപ്പ് അതും കൂടി നമുക്ക് മെഷർ ചെയ്യാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് കൺവേർഷൻ പീരീഡ്. അപ്പോ ഇൻവെന്ററി നമ്മൾ സെയിൽസ് ആക്കുന്നു, അപ്പൊ ആ ഒരു ടൈം ഗ്യാപ്പ്, അതായത് എത്ര മാസം കൊണ്ടാണ് അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള സ്റ്റോക്കിനെ സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് കൺവേർഷൻ പീരീഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് പിടിക്കാം, 12 or 365 ഡിവൈഡ് ബൈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഈ 12 or 365 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു വർഷത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മന്ത്സ്, ഇത് ഡിവൈഡ് ബൈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയും സ്റ്റോക്ക് കൺവേർഷൻ പീരീഡും കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ രണ്ട് തരത്തിലുള്ള സെയിൽസ് ഉണ്ടാവും, ക്യാഷ് സെയിൽസ് ഉണ്ടാവും, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവും. ക്യാഷ് സെയിൽസ് ആവുമ്പോൾ ബയേഴ്സ് ഓൺ ദ സ്പോട്ടിൽ തന്നെ പേയ്മെന്റ് നടത്തും, അതായത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ പേയ്മെന്റ് നടത്തും. ഇനി ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലോ, അവർ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പേയ്മെന്റ് നടത്തുന്നത്, അതായത് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അവർ പേയ്മെന്റ് നടത്തണമെന്നില്ലേ. ക്രെഡിറ്റ് സെയിലില് നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് ക്രെഡിറ്റിന് വാങ്ങുന്ന ആളുകളെയാണ് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് പറയുക, അതായത് നമുക്ക് പൈസ തരാനുള്ളവർ. നമ്മുടെ ഡെറ്റേഴ്സ് എപ്പോഴും ഡെറ്റേഴ്സ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കിടന്നുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് അവരിൽ നിന്ന് ക്യാഷ് കിട്ടണ്ടേ. അപ്പോ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് എത്രത്തോളം സ്പീഡിലാണോ ക്യാഷ് റിസീവ് ചെയ്യുന്നത്, അതായത് ഡെറ്റ് കളക്ഷൻ എത്രത്തോളം സ്പീഡിലാണോ നടക്കുന്നത്, ഇത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ്. എന്തുകൊണ്ടായിരിക്കും ക്രെഡിറ്റ് സെയിൽ എടുക്കുന്നത്? ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ക്രെഡിറ്റ് സെയിൽ അല്ലേ വരുള്ളൂ, ക്രെഡിറ്റിന് സെല് ചെയ്യുമ്പോഴാണ് അവിടെ ഡെറ്റേഴ്സ് അറൈസ് ചെയ്യുന്നത്. സോ ക്രെഡിറ്റ് സെയിൽസ്. ഇനി ആവറേജ് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പണിംഗ് ഡെറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഡിവൈഡ് ബൈ ടു. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആവറേജ് ഡെറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പണിംഗ് ഡെറ്റേഴ്സ് തന്നിട്ടുണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോസിംഗ് ഡെറ്റേഴ്സിനെ ആവറേജ് ഡെറ്റേഴ്സ് ആയിട്ട് എടുക്കാം. ഇനി മറ്റു പല ഇൻഫോർമേഷനും തന്നിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് ഓപ്പണിംഗ് ഡെറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് ഓപ്പണിംഗ് ഡെറ്റേഴ്സ് കണ്ടുപിടിക്കാം. എന്നിട്ട് ഓപ്പണിംഗ് ഡെറ്റേഴ്സിനെയും ക്ലോസിംഗ് ഡെറ്റേഴ്സിനെയും ആവറേജ് എടുക്കാം. ഇനി ഇപ്പൊ നമുക്ക് എന്താ, ഇതിന്റെ സ്പീഡ് മനസ്സിലായി, അതായത് ഡെറ്റ് കളക്ഷന്റെ സ്പീഡ് മനസ്സിലായി. ഇനി എത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് ഈ ഡെറ്റ് കളക്ട് ചെയ്യാൻ പറ്റും, അത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ആവറേജ് കളക്ഷൻ പീരീഡ്, അതായത് കളക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം, നമ്മളായത് സ്റ്റോക്ക് കൺവേർഷൻ പീരീഡ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ 12 or 365 ഡിവൈഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമ്മൾ സ്റ്റോക്ക് കൺവേർഷൻ പീരീഡിൽ എന്താ പറഞ്ഞത്, 12 or 365 ഡിവൈഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പൊ ഇവിടെ നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ് ആണ്, സോ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അടുത്തതാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമ്മൾ നേരത്തെ ക്രെഡിറ്റ് സെയിലിനെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടാവും, അതായത് ക്രെഡിറ്റിലെ നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സ് നമുക്ക് എപ്പോഴും ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സ് ആയിട്ട് കിടന്നാൽ പോരാ, നമ്മൾ അവർക്ക് പേയ്മെന്റ് നടത്തണം, എന്നിട്ട് ക്രെഡിറ്റേഴ്സിനെ ക്ലോസ് ചെയ്യണം. സോ നമ്മൾ എത്രത്തോളം സ്പീഡിലാണോ ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് നടത്തുന്നത്, അത് മെഷർ ചെയ്യാനാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല എന്താ,
ക്രെഡിറ്റ് പെർച്ചേസസ് ഡിവൈഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. ആവറേജ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താവും? ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡ് ബൈ 2. നമ്മൾ അതായത് ആവറേജ് കളക്ഷൻ പീരീഡ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ ആവറേജ് പേയ്മെന്റ് പീരീഡ് ഉണ്ട്. അതായത് എത്ര ദിവസങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ എത്ര മാസങ്ങൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് നടത്തുന്നത്, അത് കണ്ടുപിടിക്കാനാണ് ആവറേജ് പേയ്മെന്റ് പീരീഡ്. അതിന്റെ ഫോർമുല എന്തായിരിക്കും? നേരത്തെ പോലെ തന്നെ 12/365 ഡിവൈഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇനി ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, ഇപ്പോൾ പേയ്മെന്റ് പീരീഡ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ് ആണോ ഡെറ്റേഴ്സ് ആണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കാണ് പേ ചെയ്യുക? ക്രെഡിറ്റേഴ്സിന്. ഇനി കളക്ഷൻ എന്ന് പറയുമ്പോഴോ നമ്മൾ കളക്ട് ചെയ്യാറിയുന്ന ഡെറ്റേഴ്സിനെയാണ്. ആ ഒരു കാര്യം ആലോചിച്ചാൽ ആ ഒരു കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത റേഷ്യോ നോക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന റേഷ്യോ ആണ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. നമ്മളെല്ലാവരും ബിസിനസ്സിൽ ആദ്യം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്നിട്ടായിരിക്കും അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എംപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ, അതായത് നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, അത് വെച്ചുകൊണ്ട് എത്രത്തോളം സെയിൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മെഷർ ചെയ്യാനാണ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല എന്താണ്? സെയിൽസ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്, ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. പിന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. കാരണം ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറന്റ് അസെറ്റ്സ് മാത്രമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോ സെയിൽസ് ഡിവൈഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. അതായത് വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു, അതാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു ഏരിയ ആണ് ഫിക്സഡ് അസെറ്റ്സ്. അപ്പോൾ ഈ ഫിക്സഡ് അസെറ്റ്സ് എത്രത്തോളം എഫിഷ്യന്റ് ആണെന്ന്, അത് നമ്മൾ എത്രത്തോളം നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് ഫിക്സഡ് അസെറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. അപ്പൊ ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുക? സെയിൽസ് ഡിവൈഡ് ബൈ ഫിക്സഡ് അസെറ്റ്സ്. ഈസി അല്ലേ? ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. എല്ലാവരും പ്രോബ്ലം നന്നായി ഒന്ന് വായിച്ചു നോക്ക്. ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? നെറ്റ് പെർച്ചേസും ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ. ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്? ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് 20%, അതുപോലെ തന്നെ അതിന്റെ വാല്യൂ 60,000. ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 6 times. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് 8,000 ലെസ് ദാൻ ദ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് 40,000, ക്ലോസിംഗ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് 50,000. അപ്പൊ നമുക്ക് ഇതൊക്കെ വെച്ചുകൊണ്ട് എന്താ കണ്ടുപിടിക്കുന്നത്? നെറ്റ് പെർച്ചേസ് കണ്ടുപിടിക്കണം, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കണം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് നെറ്റ് പെർച്ചേസ് കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മളെല്ലാവരും ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ളത്. എന്തായിരുന്നു അത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പെർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്കിവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷേ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്, അതിന്റെ പെർസെന്റേജും, പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് സെയിൽസ് കണ്ടുപിടിക്കാം. എന്നിട്ട് സെയിൽസ് ചെയ്യുന്ന ഈ ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കിനേക്കാൾ എത്ര ഡിഫറൻസ് തന്നു അതും തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ആദ്യം നെറ്റ് പെർച്ചേസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പെർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എക്സാമിന് എഴുതുമ്പോൾ ഫുൾ ഫോം എഴുതണം കേട്ടോ. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു സെയിൽസ് ഇൻടു 20%, എത്രയാത്? 60,000 rupees. അപ്പോ ഇത് വെച്ചാൽ സെയിൽസ് കണ്ടുപിടിച്ചൂടെ? അപ്പോ സെയിൽസ് ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 60,000 ഇൻടു 100/20 കട്ട് ചെയ്യാം, ഈക്വൽ ടു റുപ്പീസ് 3 lakh. ഇത് നമുക്ക് സെയിൽസ് കിട്ടി, ഗ്രോസ് പ്രോഫിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് 60,000. അപ്പൊ ഇത് വെച്ച് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു 3 lakh മൈനസ് 60,000 ഈക്വൽ ടു റുപ്പീസ് 2,40,000. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്, പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കിനേക്കാൾ 8,000 കുറവാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കോ ഓപ്പണിംഗ് സ്റ്റോക്കോ കണ്ടുപിടിച്ചൂടെ? അപ്പോ സ്റ്റോക്ക് ടേൺ ഓവർ
റേഷ്യോ ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. എത്രയെന്നാ പറയണേ? 6 times. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയാം, നമുക്ക് ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ആവറേജ് സ്റ്റോക്ക് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 240,000 rupees ബൈ 6 ഈക്വൽ ടു 40,000 rupees. ആവറേജ് സ്റ്റോക്കിന്റെ ഫോർമുല എന്തായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ 2. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ 2 ഈക്വൽ ടു 40,000. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു 40,000 × 2 = 80,000. ഇനി ഇവിടെ എന്താ പറയണേ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് 8,000 ലെസ് ദാൻ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 8,000. ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 8,000. അപ്പൊ നമുക്ക് ഇവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്കിന് പകരമായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 8,000 എന്ന് എഴുതിക്കൂടെ. അപ്പോ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 8,000 ഈക്വൽ ടു 80,000. ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു 80,000 മൈനസ് 8,000 ഈക്വൽ ടു 72,000. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു 72,000 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു എത്ര വരും? 36,000. ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു 36,000 പ്ലസ് 8,000 ഈക്വൽ ടു റുപ്പീസ് 44,000. ഓപ്പണിംഗ് സ്റ്റോക്ക് 36,000, ക്ലോസിംഗ് സ്റ്റോക്ക് 44,000. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് പർച്ചേസ് കണ്ടുപിടിക്കാം. അപ്പോ എന്തായത് ഫോർമുല? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് അതിനെ നേരെ തിരിച്ചെഴുതിക്കൂടെ, പർച്ചേസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. പർച്ചേസ് ഈക്വൽ ടു 240,000 പ്ലസ് 44,000 മൈനസ് 36,000 ഈക്വൽ ടു റുപ്പീസ് 248,000. അപ്പോ ഇതാണ് നെറ്റ് പർച്ചേസ്. ഇനി നമ്മളോട് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയുടെ ഫോർമുല എന്തായിരുന്നു? ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. നമുക്കിവിടെ ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. സോ നമ്മുടെ നെറ്റ് പർച്ചേസ് തന്നെയാണ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്തുകൂടെ? സോ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. ആവറേജ് ക്രെഡിറ്റേഴ്സ് ഈക്വൽ ടു എത്രയാ? 40,000 പ്ലസ് 50,000 ബൈ 2 ഇപ്പൊ എത്ര വരും? 55,000. അപ്പൊ നമുക്ക് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിച്ചൂടെ? ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു 248,000 ഡിവൈഡ് ബൈ 55,000 ഈക്വൽ ടു എത്ര വരും? കമ്പ്യൂട്ട് ചെയ്യുമ്പോ 5.5 times ആണ് വരും. 5.5 times. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കും. വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണാനുള്ളതാണ്. അതേപോലെ തന്നെ മറ്റ് പല റേഷ്യോസ് നമ്മൾ ഇന്ന് ക്ലാസ്സിലെടുത്തു, പക്ഷെ നമ്മൾ പ്രോബ്ലംസ് ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണില്ല. നിങ്ങൾ എല്ലാവരും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യുക. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്യുമ്പോൾ ആവറേജ് ഡെറ്റേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡെറ്റേഴ്സിന്റെ ഒപ്പം തന്നെ ബിൽസ് റിസീവബിൾ ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ബിൽസ് പേയബിൾ ഉണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യണം. നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യനിൽ അത് തരാത്ത കാരണമാണ് നമ്മളത് കൺസിഡർ ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ എഫിഷ്യൻസി റേഷ്യോസ് ആണ് പഠിച്ചത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യുക, ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.
ലേണേഴ്സ് ലൈവ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞാൻ അപ്ലൈ ചെയ്യാം. എല്ലാവർക്കും നന്ദി.